ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മളിന്ന് നമ്മുടെ താടിക്കാരനെ പണിയില്ലായിരുന്നു. താടിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ പള്ളത്തി വീശാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ പള്ളത്തി ഉണ്ടായിരുന്നു. അപ്പം പണി താടിക്കാരന് പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുകൂടെ പള്ളത്തി വീശാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സമയം ഒരു 11:00 to 11:30. അപ്പം നമ്മൾ തോട്ടിൽ വീശി നോക്കുക, പിന്നെ നമ്മുടെ കടവിൽ വീശുക. കഴിഞ്ഞ ദിവസം പള്ളത്തെ പിടിച്ചില്ലേ, അത് അവിടെ വീശുക. ആ ഒരു തീരുമാനമായിട്ടാണ് നിന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ 2-3 പേരുണ്ട് വീശാൻ. അപ്പോൾ നല്ല അടിപൊളി വീശിക്കുകയാണ്. നല്ലതായിട്ട് മീൻ കിട്ടുന്നുണ്ട്. പള്ളത്തി എല്ലാ കിഡിലുമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ടോട്ടൽ പിടിക്കുന്ന പള്ളത്തെ എണ്ണി കൗണ്ട് ചെയ്തിട്ട് എത്ര പള്ളത്തി ഉണ്ടെന്നുള്ളത് നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തോ ഞാനും വിചാരിച്ചില്ല, അങ്ങോട്ട് പോയി നിൽക്കുന്നത് കണ്ട് പടാന്ന് വീശുന്നത് കണ്ട് നമ്മുടെ ഫസ്റ്റ് വല എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വലിയ വാഹയൊക്കെ പറിച്ച് കീറ്റിലുള്ള വല അതെ കീറ്റിൽ കെട്ടിച്ചുകൊണ്ട് വന്ന് ഇപ്പം ആദ്യത്തെ വീശാണ്. ആദ്യത്തെ വീശിൽ വെയിലാ സഹിക്കാൻ വയ്യാത്തത്. പുറത്തൂടെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒന്ന് നിന്ന് കരി. പത്ത് വള്ളത്തി ഒന്നും കിട്ടിയാൽ പോരാ. രാത്രിയങ്ങും ഒന്നും ഇല്ല. അതിൻ്റെ അകത്തിലോ ചുരുണ്ട് കൂടി വീണിട്ട് എന്തുവാ വള്ളത്തിയോ? കരിമീൻ വള്ളത്തി. ആ കരിമീനുണ്ടല്ലോ. കരിമീൻ കുഴപ്പമില്ലാത്തൊരു കരിമീനുണ്ട്. നമുക്കൊരു പള്ളത്തി, രണ്ട് പള്ളത്തി. കരിമീൻ പേൾ സ്പോട്ട്. രണ്ടാമത്തെ വല തോളിയൊന്നും കാണുന്നില്ലല്ലോ. ഏഹ് ഇല്ല, ഒന്നും ഇല്ല. പള്ളത്തേക്ക് അവിടെ ആയിരിക്കും, പുറത്തെ വലയിലായിരിക്കും പള്ളത്തി. ഏ കുറെ പായൽ മാത്രമേ ഉള്ളൂ, കുറച്ച് പള്ളത്തിയുണ്ട്. കരിമീനും പള്ളത്തിയും ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനല്ലേ. നമുക്കൊരു കോലായ കിട്ടിയിട്ടുണ്ട്. പള്ളത്തിയുണ്ട്. നമ്മുടെ സ്പോട്ട് ഇതോ, അതാണ് നമ്മുടെ പള്ളത്തി ലൊക്കേഷൻ. നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം സുര്യാണം പോവും. സുര്യാണം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ പോയി വീശും. അവിടെ വീശാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആശാൻ ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞ് മുഴുവിപ്പിച്ചോട്ടെ. അവിടെ വീശാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീശിക്കഴിഞ്ഞാൽ ചപ്പും പടലും ഒക്കെ നമ്മുടെ തോട്ടിലോട്ട് വരും. പിന്നെ തോട്ടി വീശിയാൽ വേറെ മീനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവിടെ വീശാത്തത്. ഇനിയിപ്പം വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വീശാം. കാരണം ഇവിടെ ചപ്പൊന്നും വന്നു കഴിഞ്ഞാലും പിന്നെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് വീശാൻ പോവാണ്. പള്ളത്തി വീശാൻ വന്നതാണ്. പക്ഷേ ഇവിടെ തുപ്പലുകുത്തിയുടെ ഒരു കിളയാണ് ഇവിടെ കിടക്കുന്നത്. പള്ളത്തി ഒന്നും വന്നിട്ടില്ല. നമ്മൾ പള്ളത്തിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്, വെയിറ്റിംഗ് ലിസ്റ്റ്. ഇറങ്ങി ഇറങ്ങി പിടി, ഇറങ്ങി പിടി. സൈഡ് താത്ത് താത്ത് പിടി. അന്ന് പോച്ച, ആ പോച്ചയൊക്കെ പള്ളത്തി എല്ലാം അടവ് പിടിച്ച്. അതെന്തോ താത്ത് പിടി, താത്ത് പിടി. ഇറങ്ങി താത്തണ്ട. അതാ അതിന് ചേറിനകത്തി കൂടെ പോയരുത്. അതാ പരിപാടി, അത് തന്നെ കറക്റ്റ്. പകുതി ഒന്നും കിട്ടത്തൊന്നുമില്ല. അത് കറക്റ്റ് ഒന്നും അല്ല വീണ്. കണ്ട എന്നാലും ഇത്ര കിട്ടിയില്ല. നമ്മളവിടെ വെറുതെ വീശിക്കണമെന്ന് കണ്ട ഇഷ്ടം പോലെ വള്ളത്തി. ചാക്കെടുത്ത് ചാക്കോ? ചാക്കോ ഉണ്ടെന്നില്ലല്ലോ നമ്മള്. ചാക്കുണ്ടോ? കളത്തിലെ വീശിലെ പള്ളത്തിയാണിത്. ഇത് കണ്ടോ, 10-30 വള്ളത്തിയും പിന്നെ കുറേ തുപ്പലീനിയൊക്കെ കൂടെ ഉണ്ട്. തുപ്പലീനിയുടെ ഒരു കിള അവിടെ കിടപ്പുണ്ടായിരുന്നു, അതിൽ കുറച്ച് കയറിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഇത്ര കഴിഞ്ഞ വീശുകളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, അതിനെ അപേക്ഷിച്ച് നോക്ക്.
കഴിഞ്ഞ ആഴ്ചയിലൊന്നും ഒന്നുമില്ലായിരുന്നു, ഒരു വള്ളത്തി പോലും ഇല്ലായിരുന്നു നമുക്ക്. ഈ ഇത്രയും വള്ളത്തി കിട്ടിയിട്ടുണ്ട്, വത്തുപ്പ് വള്ളത്തിയുണ്ട്. എന്താണ് സ്മൈൽ? അതാ കറക്റ്റ് വീശ, അതാണ് കറക്റ്റ് വീശ്. ഇപ്പോൾ അത് ഉപ്പലേനിയല്ല, ഞങ്ങളും ഇവിടെ വള്ളത്തി പൊതയുന്നുണ്ടോ ഒരു കള്ളന്മാര്. ആ സൈഡിൽ കുറച്ച് ചെളിയുണ്ട്, അതുകൊണ്ട് ഒരു പൊതയുന്നു. എന്ത് എവിടെ എന്ത് എന്ത് കൊണ്ടുപോവാല് മണി? എന്താ പിടിച്ചതാണ് ഇത്? കൊള്ളാം. ഇനി അല്ല എന്നാ വള്ളത്തി കളഞ്ഞിട്ടുണ്ട്. പടയുന്ന വീശ് എടുത്ത് പടയുന്ന വീശ്. അമ്മാര് തുമ്പിന് അങ്ങോട്ട് പോകും, അപ്പുറത്തൂടെ പോകത്തില്ല. അപ്പുറത്ത് വെള്ളം വെച്ചപ്പോൾ ഇപ്പുറത്തൂടെ വന്നതാ കണ്ടോ. കിടിലൊരു കള, കിടിലും കള. ഈ സൈഡ് ചേർത്ത് വീശിക്കോ, കാച്ചിക്കോ, കാച്ചിക്കോ, കാച്ചിക്കോ. അതുകൊണ്ട് നല്ല കളയാ, കാച്ചിക്കോ. വാ പൊളി. ഇവിടെ പോച്ചട മണ്ടയ്ക്കൊന്നും വീണ്ടില്ലല്ലോ. പാറത്ത് 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 കിടക്കുന്നുണ്ട്. ഈ സൈഡ് നോക്കിക്കോണം കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ സൈഡ് നിന്ന് വിടി, ഇപ്പുറത്ത് നിന്ന് വിടി. വെയ്യ പിടിയടോ, വെയ്യ പിടി. ആക്രാന്തം കാണിക്കാതെ ആക്രാന്തം. ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ പോച്ചയുടെ സൈഡിലോട്ട് പിടിച്ച് കയറ്റാനാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു കളയായിരുന്നു. വല്ല ഉണ്ടോ എന്തോ കാണുന്നില്ലല്ലോ. ഒക്കെ കയറ്റി, കറക്റ്റായിരുന്നു വീണതൊക്കെ. ഉണ്ടില്ലേ? ഉണ്ടോ? ആ ഉണ്ട് 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 ഉണ്ട്. വാ കൊച്ചിവിടെ നിന്ന് ചോദിക്കും, ഇമ്മാര് എന്തുകൂടെ ഇക്കടന്ന് കാണിക്കുന്നു. വലത്തോട്ട് തിരിയാനേ, ഇടത്തോട്ട് തിരിയാണേ. കിടിലാൻ ഒരു കള വന്നിട്ടുണ്ട്. എടോ വീശ് 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 മോനെ, വീശിക്കോ, വീശ് വീശ് വീശ്. വരുവാ വരുവാ, വീശ് വീശ്. എടോ അത് നടു സൈഡിലോട്ട് വന്നാൽ കിട്ടത്തില്ല, ഇറങ്ങിപ്പോവാ. എന്റെ പൊന്നെ, അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയി അത്. ശേ, ഇവിടെ പരുവോ പരുവോ. ഓ ഇയാള്, ഇനിയിപ്പോ ആ സൈഡ്, ഇതിപ്പോ ആ സൈഡ് തിരിഞ്ഞ് ആ സൈഡിൽ കൂടെ അങ്ങ് അകത്തോട്ട് പോത്തതേ ഉള്ളൂ. കണ്ടോണം, ആ കറക്റ്റ് സമയത്ത് വീശിക്കോണം. നടുക്കൂടാ വരുന്ന കറക്റ്റ് സമയം. വീശിക്കോ വീശിക്കോ. അതാ കിട്ടി കിട്ടി, അതിനകത്തിലുണ്ട്. ഒത്തിരി വിരിക്കരുത്, ആ പോച്ചപ്പുറത്ത് പോയി കയറുന്ന ഒന്നും കിട്ടത്തില്ല. ഉണ്ട്, അതിൻ്റെ അകത്തിലുണ്ട്, ദാനമുണ്ട്. നോണ്ട എടാ, നോണ്ട അവിടെ തെളിഞ്ഞു. കഴിഞ്ഞ വലയെക്കാട്ടിലുണ്ട്. ഇതുവരെ നമുക്ക് കഴിഞ്ഞ വലയ്ക്ക് ഒരു 60 വള്ളത്തി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എണ്ണിയാണ് വള്ളത്തി ഇടുന്നത്. ഇപ്പോൾ അതിന് മുമ്പെല്ലാം കൂടെ ഒരു 10-40 കിട്ടിയാണ്. ഇപ്പോൾ നമ്മൾ 100 എന്നുള്ള കണക്ക്, ഇനി വരുന്ന ഇനിയുള്ള വള്ളത്തി നമ്മൾ എണ്ണിയായിരിക്കും ഇടുന്നത്. 100 എന്നുള്ള കണക്കിലാണ് നമ്മൾ ഇടുന്നത്. ഏയ് കണ്ട വള്ളത്തി, ഓ ഉറത്തെ പോലും കളയരുത്. പൊളിച്ച് പൊളിച്ച് വള്ളത്തിച്ചാകര. അച്ഛാൻ എന്താ അച്ഛാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? പോവാന്ന് പറഞ്ഞിട്ട്, പോവാന്ന് പറഞ്ഞിട്ട് വരുവാന്നു. എന്താത്തി കിടക്കുന്നത്? എന്താ വള്ളത്തി കിടക്കുന്നത്? 3 വലയുടെ വള്ളത്തിയാണിത്. കണ്ടോ കണ്ടോ, 3 വലയുടെ വള്ളത്തി ബാക്കി ഇവിടെ ഉണ്ട്, അതിലുണ്ട്. ഇനി കൂടുതലും എടുത്തോണ്ട് വരണം, കൂടുതലേക്കകത്തിലാക്കണം. 100 കഴിഞ്ഞുള്ള എണ്ണ നമ്മൾ എണ്ണി നോക്കുന്നതായിരിക്കും. കാഴ്ചക്കാരും കൂടി വീശുകാരും കൂടി ഇത് ഇവിടെ പള്ളത്തി വീശ് കളം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. സുരേണ്ണൻ പോവാണെന്ന് പറഞ്ഞ സുരേണ്ണൻ്റെ ഇവിടെ വല കഴുകാൻ വന്ന സുരേണ്ണൻ ഞങ്ങൾക്ക് പള്ളത്തേ കിട്ടുന്ന കണ്ടിട്ട് ഇതേ വീണ്ടും വല എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതേ 190 പള്ളത്തേടെ ഈ ബക്കറ്റിൽ കിടക്കുന്ന പള്ളത്തേ കൂടെ കൂട്ടി 190 പള്ളത്തേ ആയിട്ടുണ്ട്. ബാക്കി ഇത് അവിടെ കൂടുവലയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനിയും വരുന്നതൊക്കെ എത്ര ഉണ്ടെന്നുള്ളത്. അടുത്ത വീശിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 2 ഇവിടെ വീശുന്നത്. നമ്മൾ സുരേണ്ണൻ മാറി വീശും. കുറച്ച് തുപ്പിലേനി ഇവിടെ കിടപ്പുണ്ട്. ഇതിനെ ആ അത് മാറ്റിയിടാം. ഇയാൾ വീശ്. ഇനി സുരേണ്ണനും വേണ്ട, അടുത്ത കള വന്നിട്ടുണ്ട്. ചെറിയ കളയാണ്.
തകള വന്നിട്ടുണ്ട്. ആ 190 ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഓൺ ടാർഗറ്റ്. ബാക്കി എത്ര ആവും എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാം പിടിക്കുക. അതുകൊണ്ട് അവിടെ കൊണ്ട് കൊണ്ട് ആ പോച്ചയുടെ അവിടെ ഒക്കെ ഉണ്ടോ? അമ്മമാർ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള നോക്കുന്നു കള്ളന്മാര്. എന്താ കാണിക്കുക ഇത് ഇവിടെ ഇരുന്ന്? ആ പറക്കാം പറക്കാം, എല്ലാം പറക്കാം. ഇരുന്നൂറ്റി മുപ്പതാണ് കഴിഞ്ഞ കണക്ക്. 230 അവിടെ ഒരു സൈഡ് പോച്ചയ്ക്കാത്തില്ല. ഇരുന്നൂറ്റി മുപ്പതിന്റെ ബാക്കി വരട്ടെ, വരാ കുറവാ. ഉണ്ട് 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 ഉണ്ട്. എല്ലാരും പള്ളത്തി വീശിന്റെ കോൺസെൻട്രേഷനിലാണ്. നമ്മുടെ കൗണ്ട് ഈ ബക്കറ്റിൽ കിടക്കുന്നവിടെ കൂട്ടി 261. ബാക്കി കൂടുതലേക്കകത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. ഏ അടുത്ത വീശിനായിട്ട് ദേനിക്കുന്നു. പോച്ചപ്പുറത്താണ് കുറച്ച്, അതുകൊണ്ട് അവിടെ പോച്ചപ്പുറത്താ. അത് ഓ 261 ബാക്കിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇല്ല ഉണ്ട്, സാധനമുണ്ട്. 261 ബാക്കിക്ക് വേണ്ടിയിട്ടുള്ള വീശാണ് നമ്മളിപ്പോൾ വീശിയിരിക്കുന്നത്. അതുകൊണ്ട് അടക്കുന്നു വള്ളത്തി. ഉടനെ വീശിയോ വന്നായിരുന്നു? ഇപ്പതേ വീശി പല കരയിലോട്ട് കയറി, അതിനെ എടുത്തു പോലും കഴിഞ്ഞില്ല. അമ്മാരം തന്നെ ഇതേ അടുത്ത വീശിയിട്ടുണ്ട്. നമ്മുടെ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ 308. 308 ബാക്കിയാണ് ഇതേ നമ്മൾ ഇപ്പോൾ വീശിയ വലയിൽ. 80 ആരും പറഞ്ഞില്ല. ആക്കറാന്ന് മൂത്തെടുത്ത് വീശി. 5 അതിൻ്റെ അകത്ത് കാണും. 308 നിന്നും എത്രയിലേക്കാണ് കുതിച്ചു വരുന്നതെന്ന് നമുക്കറിയണ്ടേ? ഉണ്ട് 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 ഉണ്ട്, 10-40 ഉണ്ട്. ആശാന്റെ പള്ളത്തി പക്കത്തിലുണ്ട് കുറച്ച്. ഓ ഭയങ്കര പള്ളത്തി ഇറക്കമാണല്ലോ. കിടിലും ഒരു കളയായിരുന്നു വന്നത് കേട്ടോ. ഓ എല്ലാവർക്കും ആവേശമാണ്. നമ്മുടെ അനിയണ്ണനാണ് ഇവിടെ നിന്ന് നോട്ടക്കാരൻ. അനിയണ്ണൻ നോക്കുകയാണ്, വീശിക്കോ വീശല്ലേ വീശല്ലേ വീശിക്കോ പറഞ്ഞു കൊടുക്കുന്നത്. പറന്നൊക്കെയാണ് വീശുന്നത്. വാലയുടെ കൂടെ അങ്ങ് പോവുക, ഞാൻ വിചാരിച്ചിപ്പോ വെള്ളത്തിൽ പോയെന്ന്. എന്നിട്ട് ചാടി ഇറങ്ങുക. നമുക്ക് 337 ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കൊണ്ടുവരിക. എത്ര ആണേലും ബാക്കി കൊണ്ടുവരിക. എന്താ ഇല്ലയോ വെള്ളത്തിൽ? ഉണ്ട്, കുറച്ചുണ്ട്. ഉണ്ട്. ആണ്ടാ ഇഷ്ടം പോലെ ഏറ്റില്ലെന്നോ? എന്താ പറച്ചിലാണോ പറയുന്നത്? ഇത്രയും പള്ളത്തേ കൊണ്ടുവന്നിട്ട് ഏറ്റില്ല. അതാ ഇന്നലെ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഇത് കൂട്ടായിരുന്നു ഞങ്ങൾക്ക് പറ്റിയത്. വലിയ കള വരുമ്പോൾ വീശും കിട്ടത്തും ഇല്ല. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഇതിലും കുറെ കള വീശി കയറ്റി കേട്ടോ. അന്യായ പള്ളത്തി കള. നമുക്ക് ഇതുവരെ അത്രയൊന്നും കിട്ടിയില്ല. ഉണ്ടോ നല്ല പള്ളത്തി പിടപടയ്ക്കണത്? ആ ഇടില. നമുക്ക് 392 പള്ളത്തി. 392 ബാക്കിയാണ് നമ്മൾ ദേവീശാൻ പോകുന്നത്. പയ്യനോട് റെഡി ആയതിനൊക്കെ ഉണ്ട്. അങ്ങോട്ടൊരു കള വരുന്നുണ്ട്. ദേയാക്കള പയ്യൻ കാണിച്ചത് ഇവിടാ. നീ വീശ മേളി പള്ളത്തി കടന്ന്. പിന്നെ ഒരു ചെറുമീൻ ഇറങ്ങി വന്നു ഇപ്പൊ ഇവിടോട്ട് കേട്ടോ. നല്ലൊരു ചെറുമീൻ, സൈസ് ചെറുമീൻ, ഒരു 2 കിലോ ഉള്ള ചെറുമീൻ അവിടെ വരെ വന്നിട്ട് കേറിപ്പോയി. അതിനെ നോക്കി ഇന്ന് എല്ലാരും കണ്ണുകളിൽ ഇവിടെ നിൽക്കുകയായിരുന്നു. ചെറുമീനെ നോക്കി പോയപ്പോ പള്ളത്തി മറന്നുപോയി.
പക്ഷേ നമ്മുടെ 391 എന്നുള്ള കണക്കിൽ എത്രയാണ് ഇനി അഡീഷൻ നമുക്ക് നോക്കാം. തേവീശിന് ഇടയ്ക്കൊരു ഗ്യാപ്പ് എന്ന രീതിയിൽ ഇത് നമ്മൾ തോട്ടി വീശുന്നുണ്ട്. വലയൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടും. അവിടെ കുറച്ച് ചെയറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറി ഒന്ന് വലയൊക്കെ വൃത്തിയാകാൻ വേണ്ടിയിട്ടുള്ള വീശാണ്. ഇനി വല്ലതും കിട്ടുമോ എന്നറിയത്തില്ല. അപ്പോൾ രണ്ടുപേരും ഇവിടെ ഇതേ വീശുന്നുണ്ട്. നാനൂറ്റി 455 നമ്മുടെ കൗണ്ട് എത്തി നിൽക്കുന്നത്. സ്റ്റിൽ കണ്ടിന്യൂസ്. ഒരു 3-4 പള്ളത്തി നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 455 458 പള്ളത്തിയായിട്ടുണ്ട് നമുക്ക്. കണ്ട് ആവേശം മൂത്ത് നമ്മുടെ അനിയണ്ണൻ ദേ നമ്മുടെ കിട്ടുവാണെൻ്റെ നമ്മുടെ താടിക്കാരൻ്റെ വലയെടുത്ത് ദേ വീശാൻ പോവുകയാണ്. താടിക്കാരൻ അവിടെ വാഴപ്പോളയും കൊണ്ട് വെള്ളം വെക്കുന്നു. ആ സമയത്ത് മീൻ വന്നപ്പം ആവേശം ഉൾക്കൊണ്ട് ദേ നമ്മുടെ അനിയണം വീശുവാണ്. നമുക്ക് അനിയണൻ്റെ വീശാണ്. ആശാൻ ദേ വീശൽ അവസാനിപ്പിച്ച് പോവുകയാണ്. ആശാൻ്റെ മീൻ ദേ ഇവിടെ ഉണ്ട്. ബക്കറ്റിലെ മീനും ദേ ഇപ്പം വീശിയ മീനും ദേ ഇവിടെ കിടപ്പുണ്ട്. 458 നമ്മുടെ എണ്ണം. ഉണ്ടായിരുന്നോ കള? ഞാനൊന്നും കണ്ടില്ലേ. ഉണ്ടായിരുന്നോ? ആ നോക്കാം അനിയണൻ്റെ വീശിയിലെ കിളയുടെ നിലവാരം എങ്ങനെ ഉണ്ടെന്ന്. വാഴപ്പോള കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നാ പോണാലി. അതുണ്ടല്ലോ കുറെ. അനിയണ്ണ അനിയണ്ണ ഒരു കില്ലാടി തന്നെ അതേണ്ട. മോനെ കണ്ട് പെടി വേണ്ട. കരിമീൻ വരെ വന്ന് കേട്ടോ. അനിയണ്ണൻ്റെ വീശി കരിമീൻ വരെ വന്ന്. സിലോപ്പിയ മുന്നേ ഒരു സിലോപ്പിയ എടുത്ത് വെള്ളത്തിൽ വിട്ടായിരുന്നു. ആ സിലോപ്പിയ തന്നെയാന്ന് തോന്നുന്നു വന്നി കയറി. ഒരു സിലോപ്പിയുണ്ട്, കരിമീൻ കുഞ്ഞുണ്ട്, എല്ലാം ഉണ്ട്. കരിമീൻ കുഞ്ഞിനൊന്നും ഇതുവരെ കിട്ടിയില്ലായിരുന്നു. അതിനെയൊക്കെ നമുക്ക് രക്ഷിക്കാനുള്ളതാണ്. ഉണക്കാൻ പോവാണ്. കരിമീൻ ഉണ്ട്. കരിമീൻ. അനിയണ്ണ എന്തേ ഇവിടെ 3-4 വീശിപ്പായി. നമുക്ക് 556 എണ്ണം ദേ രാത്രി കൊണ്ട് പള്ളത്തി. നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. തന്നെയൊക്കെ പറ്റും എന്തായാലും. സ്റ്റിൽ കൗണ്ടിങ്. അറുന്നൂറ്റി 669 പള്ളത്തിയുമായിട്ട് ഞങ്ങളുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദേ വെയിൽ കൊണ്ടൊരു പരിവായി. ദേ കണ്ട നല്ല വെയിലാണ്. ദേ പുറയിൽ വീശി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 669 സ്റ്റിൽ കൗണ്ടിങ്. ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നത് കണക്ക് പറയാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലെങ്ത് കൂടും. അതുകൊണ്ടാണ് ഞാനൊരു 3-4 വലയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ എണ്ണം പറയുന്നത്. ഞാനിവിടെ ആവേശം കയറി വീശി വീശി വീശി. ദേ 859 കൂടുവലയ്ക്കകത്തിലുള്ളത് കൂട്ടാതെ അക്കറ്റി കിടക്കുന്നതെല്ലാം കൂടെ കൂട്ടി 859 പള്ളത്തി. സ്റ്റിൽ കൗണ്ടിങ് വലയിലുണ്ട്. 898. ഇനിയും വെറും 102 എണ്ണം കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. പക്ഷേ ഞങ്ങൾ ടാർഗറ്റിൽ നിർത്തുമെന്ന് അറിയത്തില്ല. നമ്മൾ സ്റ്റിൽ കണ്ടിന്യൂ ആയിരിക്കും. നമ്മുടെ അനിയണ്ണന്തേ കിട്ടുന്ന വലയേപ്പിച്ചിട്ടുണ്ട്. സ്റ്റിൽ കണ്ടിന്യൂ. പള്ളത്തിയ വീശിന് ഇടയ്ക്ക് ഇതേ ഒരാൾ ഇടയ്ക്ക് വന്ന് കയറിയിട്ടുണ്ട്. എന്തിനാ കമ്പെടുക്കുന്നത്? അത് വല പൊക്കി വിടാവുള്ളൂ. വേണ്ട പോയി പൊളവൻ. കുരുങ്ങിയാ എനിക്കറിയാം. പിന്നെ നമ്മൾ എടുത്ത എണ്ണത്തെ എടുത്ത് കളഞ്ഞിട്ടുള്ളത്. പൊളവൻ വന്ന് കയറിയുണ്ട്. ഞങ്ങൾ പള്ളത്തിയെല്ലാം ഇതാക്കിയായിരുന്നു. 949 എത്തിയിരിക്കുന്നു. നമുക്ക് ഇവിടുന്ന് പറക്കാം ഇനി കുറച്ച്. 1070 നിന്നും നമ്മൾ തുടങ്ങുന്നു. 73 75 77 3 1 2 3
90 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് 995 ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് 1000 യേ നമ്മുടെ പള്ളത്തിയ വീശ് 1000 കഴിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുകയാണ് 1031 പള്ളത്തിയ ഇതുവരെ വീശിയിട്ടുണ്ട് ദേ സ്റ്റിൽ കണ്ടിന്യൂ അവിടെ നോക്കിയിരിക്കുകയാണ് പള്ളത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് 1031 വരെ എണ്ണി എന്നെ സമ്മതിക്കണ്ടേ ഓ രസയില്ല കേട്ടോ ഇനി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എത്ര കിട്ടും ഇന്ന് പോകുമ്പോൾ എത്ര ആയിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് ചുമ്മാ ജസ്റ്റ് ഫോർ ആൻ എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ ആരും ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ല ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എത്ര പള്ളത്തിയ നമ്മൾ പിടിക്കുന്നു എന്നുള്ളത് ഈ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എണ്ണി നോക്കിയതാണ് 1031 അപ്പം ആദ്യമേ തുടങ്ങിയപ്പോൾ 1000 ഒരു ടാർഗറ്റ് വെച്ചതാണ് ഇപ്പം അത് കഴിഞ്ഞപ്പം ഇനിയൊരു ടാർഗറ്റ് ഇല്ല ഇനി ഞങ്ങൾ എത്ര ആണോ ഞങ്ങൾ പിടിക്കുന്നത് അതുവരെ കൗണ്ട് ചെയ്തിട്ട് എത്ര കൗണ്ട് ഉള്ളതെന്നുള്ളത് നിങ്ങളെ കാണിക്കാം എന്തായാലും രസമല്ലേ കഴിഞ്ഞ ദിവസം കിട്ടിയൊന്നും എണ്ണി നോക്കിയിട്ടില്ല ഞങ്ങൾ ഇതുവരെ ഞാൻ ഇതുവരെ മീൻ എണ്ണി നോക്കിയിട്ടില്ല എണ്ണി നോക്കിയിട്ടുണ്ട് ചെറുതൊക്കെ നമുക്കൊന്നും കിട്ടാതെ വന്ന് നമ്മൾ വീശുന്ന ദിവസങ്ങളിലൊക്കെ 20-30 പരലിനെയൊക്കെ എണ്ണി നോക്കിയിട്ടുണ്ട് അല്ലാതെ ഇത്രയും ഹ്യൂജ് മീനെ കിട്ടുന്നൊന്നും നമ്മളിതുവരെ എണ്ണി നോക്കിയിട്ടില്ല എന്തായാലും അടിപൊളിയായില്ലേ നമുക്ക് നോക്കാം സ്റ്റിൽ കൗണ്ടിങ് പനിയെണ്ണം പോയി ഇതേ വലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ അനിയണന് വേണ്ടിയിട്ട് കുറച്ച് നേരം കട ഒഴിഞ്ഞ് കൊടുത്തേക്കാണ് 1031 എന്നുള്ള ഒരു കൗണ്ടിൽ ഞങ്ങൾ സന്തുഷ്ടരായിട്ട് ഞങ്ങൾ സൈഡിൽ മാറിയിരിക്കുകയാണ് ഏറ്റില്ലയോ അനിയണ്ണൻ വിശിക്കും 1031 വള്ളത്തി ഇതേ കൂടുതലേക്ക് അത് കിടക്കുന്നുണ്ടോ അല്ലേ പടയ്ക്കുന്ന വള്ളത്തി അതുകൊണ്ട് വാ പൊളി അടിപൊളി കാഴ്ചയില്ലേ ഇനി നമ്മൾ ബക്കറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് കുറഞ്ഞിടുവാണ് എത്ര ഉണ്ടെന്ന് അറിയാം നമ്മൾ വീശ് അവസാനിപ്പിച്ചു കേട്ടോ ഇവിടെ മീനും കുറഞ്ഞു നല്ല വെയിലായി ഫുഡ് കഴിക്കാൻ ടൈമായി അനിയണ്ണനെ നമ്മൾ കടവ് കൊടുത്തിട്ട് നമ്മൾ പോവുകയാണ് ഞങ്ങൾ നിർത്തുകയാണ് സ്റ്റിൽ കൗണ്ടിങ് എന്നുള്ളത് അവസാനിപ്പിച്ചു 1031 ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതിനെ നമ്മൾ ബക്കറ്റിലോട്ട് കുറഞ്ഞിടും എന്നിട്ട് എത്ര ഉണ്ടെന്നുള്ളത് അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നോക്കുക പൊളി നമ്മൾ പള്ളത്തിയ ബക്കറ്റിലേക്ക് കുടഞ്ഞിരുന്നു പോട്ടെ ഒരു ബക്കറ്റ് ഉണ്ടോ ഇല്ല ഒരു ബക്കറ്റ് കാണില്ലേ 2000 പള്ളത്തി ഉണ്ടെങ്കിൽ 2000 പള്ളത്തി ഓ അരബക്കറ്റ് പള്ളത്തി അരബക്കറ്റ് മേളിലുണ്ട് 10 അരബക്കറ്റ് പള്ളത്തി മേളിലുണ്ട് നമ്മൾ 1031 പള്ളത്തിയുടെ ബക്കറ്റിലെ സീനാണത് ഇത്രയുള്ള ബക്കറ്റിൻ്റെ ഏ അരേക്കാട്ടിൽ മുകളിൽ കിടില അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു ദേവാലയമെല്ലാം കഴുകി ഇവിടെ ഇട്ടിട്ടുണ്ട് തുണിയും കഴുകി ഇട്ടിട്ടുണ്ട് ചാക്കെല്ലാം കഴുകി ഇട്ടിട്ടുണ്ട് നമ്മളെല്ലാം പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് പോവുകയാണ് ദേ ആ കൂടുതലേക്ക് അതൊരു വള്ളത്തിരിപ്പുണ്ട് തറയിടണ്ട അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ